പറഞ്ഞു വെച്ച് മദ്യപിച്ച് സ്വയം നശിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യും? നാളെ നീ ഇത് പത്രസമ്മേളനം നടത്തിയ അതോടെ എനിക്ക് എല്ലാം നഷ്ടപ്പെടും. എന്റെ ഇമേജ്, സ്റ്റാർഡം, കരിയർ, ജീവിതം ഒക്കെ. അഞ്ചാം വയസ്സിൽ ഞാൻ കണ്ടു തുടങ്ങിയ സ്വപ്നം എന്നെ ഇന്നത്തെ ജീവിയാക്കിയത്. പണമായിരുന്നില്ല എന്റെ ലക്ഷ്യം. വെള്ളിത്തിരയിലെ ജീവിതം തരുന്ന പ്രശസ്തി, പദവി, എവിടെ ചെന്നാലും തിരിച്ചറിഞ്ഞ എന്റെ ചുറ്റും കൂടുന്ന ആരാധകർ, എന്നെപ്പോലൊരു മകനെ ആഗ്രഹിക്കുന്ന അമ്മമാർ, എന്നെപ്പോലൊരു പുരുഷനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, എന്നെപ്പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരു യുവതലമുറ, അതിനുവേണ്ടി ചെറുപ്പം മുതൽ ഞാൻ എന്റെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി. ആ പരിശ്രമം എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്, അതിനായി ഞാൻ ബലി കഴിച്ചത് എന്റെ ഇത്രയും വർഷത്തെ ജീവിതമാ. വല്ലപ്പോഴും രഹസ്യമായി മദ്യപിക്കാറുണ്ട്, അതല്ലാതെ മറ്റൊരു ദുശീലും എനിക്കില്ല. വ്യക്തിജീവിതത്തിലും ജീവി എല്ലാവരും അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നെ എന്റെ അച്ഛമ്മ അങ്ങനെയാ പഠിപ്പിച്ചത്. സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരസ്പരം വിശ്വസിക്കാനും. പരസ്പരം വിശ്വസിക്കാന്ന് വെച്ചാ അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി, എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്ന് കരുതി, എനിക്ക് ശത്രുക്കളില്ലെന്ന് വിചാരിച്ച് കുറെ സന്തോഷിച്ചു. ഇതെല്ലാം എനിക്കറിയാം കണ്ണേട്ട. എന്ത് വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ഞാനില്ലേ കൂടെ. നിനക്കെന്നല്ല, ആർക്കും ഇനി എന്നെ സഹായിക്കാനാവില്ല. ആർക്കും. നീതു ഒക്കെ വിളിച്ചു പറഞ്ഞ ഒറ്റ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ എന്നെ വെറുക്കും. പുറത്തിറങ്ങിയ ഇന്നലെ വരെ എന്റെ ആരാധകരായിരുന്നവർ എന്നെ കല്ലെറിയും. അതെനിക്കെന്നല്ല, ആർക്കും ആർക്കും സഹിക്കാവുന്നതല്ല. സിനിമയ്ക്ക് പുറത്ത് എന്റെ കുടുംബം, എന്റെ അച്ഛമ്മ, ഏത് മഹാപ്രളയത്തെയും അതിജീവിക്കാൻ കഴിവുള്ള എന്റെ സ്വന്തം അഹങ്കാരം അത്. ആ അച്ഛമ്മ ഈ വാർത്ത അറിഞ്ഞ് ആകെ ആടി ഒലഞ്ഞു പോവും. അതൊന്നും കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛമ്മയുടെ നിന്റെ കണ്ണ് നിറഞ്ഞു കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അരുത്, ഇനി കുടിക്കരുത്. വിട്, എനിക്ക് കുടിക്കണം. മതി, ഇനി ഞാനതെടുത്ത് കളയാൻ പോവാ. അവിടെ വയ്ക്ക. ഇല്ല, ഞാനത് കളയും. എങ്കിൽ ഞാൻ പുറത്തു പോയി കുടിക്കും. ഇന്നെനിക്കെന്റെ സ്വബോധം നഷ്ടപ്പെടുത്തണം. നിങ്ങളെയൊക്കെ എനിക്ക് മറക്കണം. നിങ്ങളുടെ മുഖം ഓർക്കുമ്പോ ഞാൻ തളർന്നു പോവുക. നാളെ എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവന് എന്തിനാ ഇന്നൊരു രാത്രി കൂടി സൽപ്പേര്? എനിക്ക് പോണം. പോകരുത്. പോവും. ഞാൻ വിടില്ല. നീ എന്തിനാ എന്നെ തടയുന്നത്? ആർക്കും വേണ്ടാതാകാൻ പോകുന്ന എന്നെ നിനക്കെന്തിനാ? നീ എന്നെ വിട്ടു പൊയ്ക്കോ. എന്റെ കണ്ണെത്താത്ത എവിടെയെങ്കിലും പോകുന്ന പറഞ്ഞല്ല നീ. പൊയ്ക്കോ. എന്നെങ്കിലും ഇവിടം വിട്ടു പോവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ സ്വസ്ഥ ജീവിതം ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരുന്നു. കണ്ണേട്ടന്റെ കരിയറിലും ജീവിതത്തിലും ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ അതിലെറിഞ്ഞിട്ട് പോവാൻ വേണ്ടിയല്ല ഞാൻ കണ്ണേട്ടന്റെ കൈപിടിച്ചത്.
ഈ താലിക്ക് മുൻപിൽ തലകുനിച്ചത് എന്നും ഒപ്പം ഉണ്ടാവുമെന്ന് മനസ്സിൽ ആയിരം വട്ടം പ്രതിജ്ഞ എടുത്തിട്ട് സീമന്ത രേഖയിൽ അഭിമാനത്തോടെ എന്നും സിന്ദൂരം തൊടുന്നത് കണ്ണേട്ടനൊപ്പം ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ജന്മം പൂർത്തിയാക്കാൻ അവസരം തരണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ഇനി നടക്കില്ല. നാളെ കൂടി കഴിഞ്ഞ നിനക്ക് സീമന്ത രേഖയിൽ സിന്ദൂരം തൊടേണ്ടി വരില്ല. നാളെ നീ ഇത് പത്രസമ്മേളനം നടത്തിയ ആ നിമിഷം എന്നെ സ്വയം ഞാൻ ഇല്ലാതാക്കും, പിന്നെ ജീവയില്ല. ജീവിക്കുകയാണെങ്കിൽ അത് യൂത്ത് ഐക്കൺ ജീവയായി മാത്രം. പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം കുപ്രസിദ്ധിയുടേതാകുന്നത് കാണാൻ ഞാനുണ്ടാവില്ല. അപ്പോ നമ്മൾ ഒരുമിച്ച് ആഗ്രഹിച്ച ജീവിതത്തെക്കാൾ കണ്ണേട്ടിന് വലുതാണോ ഈ സ്റ്റാർഡം? നിനക്ക് വിഷമാവുന്നറിയാം, എന്നാലും സത്യമായിട്ടും ഈ സ്റ്റാർഡം കൂടി അടങ്ങുന്നതാ നമ്മുടെ ജീവിതം. പണ്ട് ഇന്റർവ്യൂകളിലൊക്കെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, പ്രണയിക്കുന്നതും വിവാഹം കഴിച്ചതും സിനിമയാണെന്ന്. താലി കെട്ടുന്ന പെണ്ണിന് രണ്ടാം ഭാര്യയുടെ സ്ഥാനം കൊടുക്കുമെന്ന്. അത്രക്കിഷ്ടോ എനിക്ക് സിനിമ, എന്നെ വെറുക്കരുത്. ഇല്ല, കണ്ണേട്ടന്റെ പാഷൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഇമേജ് നഷ്ടപ്പെടുന്നതിൽ എന്നെ നഷ്ടപ്പെടുന്നത് പോലൊരു വേദന കണ്ണേട്ടൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ സങ്കടം ഞാൻ കാണണ്ടേ? ഞാനല്ലാതെ മറ്റാരും അത് കാണേണ്ടത്? നാളെ നീതുവിന്റെ പത്രസമ്മേളനം നടക്കില്ല. ഞാൻ വിവാഹം കഴിച്ചത് സൂപ്പർ സ്റ്റാർ ജീവയാണ്. എന്റെ മരണം വരെ എന്റെ ഭർത്താവ് സ്റ്റാർ ആയിരിക്കുകയും ചെയ്യും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തും. ഇക്കാര്യത്തിൽ കണ്ണേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. വായിരിക്ക. എന്താ മോളെ? നീതു കണ്ണേട്ടനെ വെല്ലുവിളിച്ചത് വെറും ഭീഷണി മാത്രമല്ല, പിന്നെ അവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. കണ്ണേട്ടനിൽ നിന്ന് പ്രഗ്നന്റ് ആയിന്നും പറഞ്ഞ് മീഡിയ വിളിച്ചുകൂട്ടി പ്രസ് കോൺഫറൻസ് നടത്തുമെന്നാ അവളിപ്പോ പറയുന്നത്. അതിന് അവള് പ്രഗ്നന്റ് അല്ലെന്ന് നമുക്കറിയാവല്ലോ. നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ല അച്ഛമ്മേ. ഇത്തരം കാര്യങ്ങളിൽ പെണ്ണ് പറയുന്നത് എല്ലാവരും വിശ്വസിക്കും. കല്യാണപ്രായമായ ഒരു യുവതി ഇങ്ങനൊരു നുണ പറയില്ലാന്ന് സമൂഹം വിധിയെഴുതി. ഇന്ന് വരെ കണ്ണേട്ടന് ജയ് വിളിച്ച ആരാധകർ പോലും നീതുവിന്റെ ഭാഗം ചേർന്ന് കണ്ണേട്ടനെ കല്ലെറിയും. അവൾ അങ്ങനെ ചെയ്താൽ കണ്ണന് താങ്ങാൻ പറ്റില്ല മോളെ. അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആള് ഞാനാണ് അച്ഛമ്മേ. അച്ഛമ്മയും എന്നെയും സ്നേഹിക്കുന്നത് പോലെ കണ്ണേട്ടൻ സ്വന്തം പ്രൊഫഷനെയും സ്നേഹിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്താ മോളെ കാര്യം? നീതു ഒരുമ്പെട്ടിറങ്ങിയാൽ വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ണൻ അനുകൂലമായിട്ട് സാക്ഷി പറയാൻ നമ്മളൊക്കെ ഇല്ലേ? ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട്
കണ്ണേട്ടൻ അങ്ങനെ പറയിച്ചതാണെന്നേ മീഡിയ പറയൂ. ഒരാരോപണം ഉയർന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരും അന്വേഷിക്കാറില്ല. ഫലമുള്ള മാവിൽ കല്ലെറിയാനേ ഈ സൊസൈറ്റി ശ്രമിക്കൂ. കോടതിയിൽ വരുന്ന പല കേസുകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. ആരോപണ വിധേയനാവുന്നയാൾ കുടുംബത്തിനും സമൂഹത്തിനും മുൻപിൽ ഒറ്റപ്പെടും. ഒടുവിൽ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആളുകൾ എന്തു പറയുന്നറിയാവോ? സ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ച് മായ്ച്ച് കളഞ്ഞു. നീ പറഞ്ഞത് നേരാ മോളെ, ഊരാ കുടുക്കില കണ്ണന്റെ തല കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഈ കുരിക്കൽ നിന്ന് കണ്ണേട്ടനെ രക്ഷിക്കാനാവും അച്ഛമ്മേ. എങ്ങനെ? മീഡിയയ്ക്ക് മുമ്പിൽ കണ്ണേട്ടനെ കരിവാരി തേക്കാതിരിക്കണമെങ്കിൽ നീതുവിനെ ഈശ്വര മഠത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നാ അവളുടെ ഡിമാൻഡ്. തൽക്കാലം നമ്മൾ അങ്ങനെ ചെയ്യണം. അത് നടക്കില്ല. നിനക്കെന്താ പ്രാന്തുണ്ടോ? പുറത്തു നിന്ന് ഇത്രയും ദ്രോഹം ചെയ്യുന്നവളെ എന്ത് വിശ്വസിച്ചാ നമ്മൾ അകത്ത് കയറ്റി താമസിപ്പിക്കുന്നത്? വരും വരായികളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. കണ്ണേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇതുവരെ ബോധ്യമായിട്ടുള്ളവർ നമ്മൾ രണ്ടുപേരും മാത്രം. ഈ വീട്ടിൽ തന്നെയുള്ള മറ്റുള്ളവര്, നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും മനസ്സിൽ സംശയമുണ്ടാവും. ഒരു തരുമ്പെങ്കിലും. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ അച്ഛമ്മേ? നീതുവിന്റെ ഇത് ഫേക്ക് പ്രഗ്നൻസി ആണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് തെളിവുകൾ വേണം. സ്ട്രോങ് ആയ തെളിവ്. അതിന് അവളെ ഇവിടെ താമസിപ്പിച്ച് ആ തെളിവുണ്ടാക്കാൻ പറ്റുമോ? പറ്റും. ഒരു പെൺകുട്ടിക്ക് എത്ര നാൾ ഗർഭിണിയാണെന്ന് അഭിനയിക്കാൻ പറ്റും? കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച. നമ്മളും സ്ത്രീകളല്ലേ? നമ്മുടെ മുൻപിൽ അധികകാലം നാടകം കളിക്കാൻ അവൾക്ക് പറ്റില്ല. ശാരീരിക ലക്ഷണങ്ങളിൽ നിന്ന് അവളുടെ കള്ളത്തരം നമുക്ക് കണ്ടെത്താം. എന്നിട്ട് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അവൾക്ക് സത്യം സമ്മതിക്കാതിരിക്കാനാവില്ല. ഒക്കെ നാടകമായിരുന്നു എന്ന് അവൾ സമ്മതിക്കുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ അവൾ മീഡിയയോട് എന്ത് പറഞ്ഞാലും നമുക്ക് നിഷേധിക്കാം. അവൾ പ്രസ് കോൺഫറൻസ് നടത്തിയാൽ അതിന് മറുപടി നൽകുന്നത് ജീവയാവില്ല. ജീവയുടെ ഭാര്യയായി ഞാനായിരിക്കും, എല്ലാ തെളിവുകളോടെ. നീ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമെന്ന് പറഞ്ഞാ ഓ, എനിക്ക് അത്ര ദഹിക്കുന്നില്ല മോളെ. വേറെ വഴിയില്ല അച്ഛമ്മേ. എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നാളെ അവള് എല്ലാം മീഡിയയോട് വിളിച്ചു പറഞ്ഞാൽ കണ്ണിട്ട്. കരിയറും ക്ലീൻ ഇമേജും ഒക്കെ കെട്ടിപ്പടുക്കാൻ പെട്ട പാടിനെ കുറിച്ചെല്ലാം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക അച്ഛമ്മേ, കണ്ണേട്ടൻ കടുങ്കൈ ചെയ്തു വന്നിരിക്കും. ഇപ്പൊ തന്നെ സ്വയം നശിക്കാൻ തീരുമാനിച്ച മട്ടിലുള്ള പ്രവൃത്തികളാ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ അച്ഛമ്മയോട് പറയുന്നത്? മനസ്സിലായി മോളെ, ചീത്ത ശീലങ്ങളൊക്കെ നീ വന്നതിന് ശേഷം മാറിയതായിരുന്നു. അതിലേക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവാൻ പാടില്ല. അച്ഛമ്മയുടെ പ്രിയപ്പെട്ട കണ്ണനായി, ആരാധകരുടെ ഇഷ്ടതാരം ജീവയായി കണ്ണേട്ടൻ നമുക്കൊപ്പം ഉണ്ടാവണം. അതിനൊരു ശ്രമം നടത്തി നോക്കാവുന്ന ഞാൻ പറയുന്നത്. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ മോളെ, ഇനി ഞാൻ എതിർക്കുന്നില്ല. നീ ബുദ്ധിയും സാമർഥ്യം ഉള്ളവളാ. നീതുവിന്റെ നാടകം പൊളിച്ച് കണ്ണനെ രക്ഷിക്കാൻ നിനക്ക് പറ്റും. ഇതിനകം എത്രയോ പ്രാവശ്യം നീ അത് തെളിയിച്ചു. അതെ, പക്ഷേ ഇത്തവണ ഞാൻ സഞ്ചരിക്കുന്നത് കണ്ണേട്ടൻ കാട്ടിത്തന്ന വഴിയിലൂടെ തന്നെയാ. ജീവിതം കൊണ്ട് ഡ്രാമ കളിച്ച് ലക്ഷ്യം സാധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കണ്ണേട്ടന്. ഞാൻ എപ്പോഴും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാറുമുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ ആ വിദ്യ പ്രയോഗിക്കുന്നത്. നമ്മുടെ ഗതികേട് കൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നതെന്ന് അവൾ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കള്ളം പുറത്ത് കൊണ്ടുവരിപ്പിക്കും. നീ ഒറ്റയ്ക്കല്ല മോളെ, ഞാനും ഉണ്ട് നിന്റെ കൂടെ.
തീർപ്പ് ചർച്ചയ്ക്ക് നീയാണോ വന്നത്? ഞാൻ വിചാരിച്ചത് ജീവ നേരിട്ട് വരുമെന്ന. അയാൾ എവിടെ? ജീവിച്ചിരിപ്പുണ്ടോ? അതോ സ്റ്റാർഡം പോകുന്ന പേടിച്ച് സൂയിസൈഡ് ചെയ്തോ? അപ്പൊ സ്റ്റാർഡം നഷ്ടപ്പെട്ടാൽ പിന്നെ കണ്ണേട്ടനില്ലാന്ന് നിനക്കറിയാം അല്ലേ? എന്താ സംശയം? നിന്നെക്കാൾ ജീവയെ അറിഞ്ഞത് ഞാൻ തന്നെയാ. അതെ, അതുകൊണ്ടാണല്ലോ ഈ ഭീഷണിയിൽ തന്നെ നീ എന്റെ ഭർത്താവിനെ കുടുക്കിയത്. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. 10 മണിക്കാ പ്രസ് മീറ്റ്. പറയാനുള്ള എന്താന്ന് വെച്ചാ പറ, എനിക്ക് പോണം. ചില ഉപാധികളുടെ പുറത്ത് നിന്നെ ഈശ്വരമഠത്തിൽ താമസിപ്പിക്കാൻ എനിക്ക് സമ്മതം. ഒരു ഉപാധികളും എനിക്ക് കേൾക്കണ്ട. ജീവയുടെ ഭാര്യ എന്ന അധികാരമാ എനിക്ക് ഈശ്വരമഠത്തിൽ വേണ്ടത്. അത് പിടിച്ചടക്കാൻ വേണ്ടിയുള്ള കളിയിൽ നിനക്ക് കണ്ടീഷൻസ് വെക്കാൻ യാതൊരു അവകാശവുമില്ല. പിന്നെ ഈശ്വരമഠത്തിലേക്ക് എന്നെ ക്ഷണിക്കേണ്ടത് നീയല്ല, ജീവയാ. അയാൾ വരട്ടെ, 10 മണിവരെ കാത്തിരിക്കും ഞാൻ. കണ്ണേട്ടൻ തന്നെ വന്ന് വിളിക്കണമെന്ന് നീ ഇത് വാശി പിടിക്കരുത്. കണ്ണേട്ടൻ അറിയാതെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതും നിന്നെ വിളിക്കാൻ വന്നതും. എന്നോടിങ്ങനെ പറയാനും അയാൾ പറഞ്ഞു കാണും അല്ലേ? അല്ല നീതു, ഇതെന്റെയും അച്ഛമ്മയുടെയും തീരുമാനമാ. പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്റ്റാർഡം കൈവിട്ടു പോകുമെന്നുള്ള ഭയമാ നിന്റെ ഈ അടവ് നയത്തിന് പിന്നിലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നോർത്തോ, നീ എന്നെ ഈശ്വരമഠത്തിൽ എത്തിക്കുന്നത് വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുന്ന പോലെയാ. ചുറ്റിവരിഞ്ഞു കൊത്തഞ്ഞ് അറിയാം, നിന്റെ ഭീഷണിക്ക് വഴങ്ങിയെന്ന് കരുതി ഞാൻ നിന്റെ അടിമയാണെന്നൊന്ന് നീ കരുതണ്ട. നേർക്ക് നേർ നിന്ന് പൊരുതാ നമുക്ക്. നിന്റെ ഭീഷണിക്ക് വഴങ്ങിയെന്ന് കരുതി ഞാൻ നിന്റെ അടിമയാണെന്നൊന്ന് നീ കരുതണ്ട. നേർക്ക് നേർ നിന്ന് പൊരുതാ നമുക്ക്. സമ്മതം. ഈ യുദ്ധത്തിനൊടുവിൽ കരഞ്ഞുകൊണ്ട് നീ ഈശ്വരമഠത്തിന്റെ പടിയിറങ്ങും. പടിയിറങ്ങുന്നത് ഞാനായിരിക്കില്ല, നീയാവും. നമുക്ക് കാണാം. കാണാം. നിന്റെ ബാഗും സാധനങ്ങളും ഉണ്ടെങ്കിൽ എടുക്ക, നമുക്ക് പുറപ്പെടാം. മോളെ, അവരിപ്പിങ്ങെത്തും. ഒരു നല്ല സ്വീകരണം തന്നെ കൊടുക്കണ്ടേ നീതുവിന്. നീ പോയി ആരതി ഒഴിയാനുള്ളതൊക്കെ ഒരുക്കി വെക്കാൻ ശ്രീകുട്ടിയോട് പറ. നീതുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലേ അവള് ചെയ്തത് തന്നെ. ഞാൻ പോയി എടുക്കാം. ചെല്ലേ. ഡ്രൈവറോട് പറ, എൻ്റെ ബാഗൊക്കെ ഇറക്കി വയ്ക്കാൻ. നിൽക്ക് നീതു, നിനക്കൊരു നല്ല സ്വീകരണം തന്നെ തരുന്നുണ്ട് ഞങ്ങള്. സ്വീകരണോ? അതെ, വന്നു കയറുന്നതേ ഈശ്വരമഠത്തിന്റെ അനന്തരാവകാശിയുടെ അമ്മയല്ലേ, അതായത് ഇവിടുത്തെ യഥാർത്ഥ വീട്ടമ്മ. ഒളിപ്പോര് നിർത്തി നീയും നേർക്ക് നേരിറങ്ങുവാവും അല്ലേ? ഒളിപ്പോര് നിർത്തി നീയും നേർക്ക് നേരിറങ്ങുവാവും അല്ലേ? അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞില്ല കാവ്യജി. അമ്മ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോ അനുസരിച്ചൊന്നേ ഉള്ളൂ. വരുന്നത് ഇവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവളല്ലാതെ പിന്നെ നിന്നെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നോ ഇന്ന്? അതെ,
അങ്ങാടി തോറ്റതിന് നീ ഇവളുടെ മെക്കിട്ട് കയറണ്ട. ആരതി ഒരുക്കിയത് ഞാൻ തന്നെയാ. തടസ്സങ്ങളൊന്നും കൂടാതെ നീതുവിന് ലക്ഷ്യം നേടാനുള്ള എന്റെ ആശംസയാത്. നീങ്ങി താമോളെ. ആരോട് ചോദിച്ചിട്ടാ ഇളയമ്മ ഇവളെ ആരതി ഒഴിഞ്ഞ സ്വീകരിച്ചത്? ആരതി ഒഴിയാനുള്ള തീരുമാനം മാത്രമേ എന്റെ ഉള്ളൂ. ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതേ നിന്റെ ഭാര്യ തന്നെയാ. നേരണം? അതെ. നടക്കില്ല. നീ എന്നല്ല അച്ഛമ്മ പറഞ്ഞാലും ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രഗ്നൻസി ഫേക്ക് ആണെന്ന തെളിവ് ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നീ ഇത് പുറത്താക്കും.